പേപ്പർ റീഡിങ് ഹാബിറ്റ് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് പലരും പറയുന്ന ഒരു പ്രയാസമാണ്. ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് നമ്മുടെ വൊക്കാബുലറി ഒക്കെ ഡെവലപ്പ് ആവാനും എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജ് കൂടിയാണ്. എൻ്റെ പേര് റാബിയ അബി, ലക്ഷദ്വീപാണ് സ്വദേശം. ലക്ഷദ്വീപിലെ ആന്ധ്രോദ്വീപാണ്. പ്രൊഫഷണലായിട്ട് മോട്ടിവേഷൻ സ്പീക്കറാണ്, IAS ഫാക്കൽറ്റിയാണ്, റൈറ്ററാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. നമ്മളിൽ മിക്കവരുടെയും അല്ലെങ്കിൽ കുറച്ച് പേരുടെയെങ്കിലും ഒരു ഡ്രീം ആയിരിക്കും UPSC എന്നത്. അങ്ങനെ എൻ്റെ ഒരു UPSC ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2015. അതിന് UPSCക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ടൊരു ഗൈഡൻസ്, നമ്മൾ കൃത്യമായി അത് പഠിച്ചവർ അല്ലെങ്കിൽ അത് നേടിയവരിൽ നിന്ന് ഒരു ഗൈഡൻസ് നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. കാരണം ഇപ്പോൾ പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പല റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയ കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് വരിക എന്നതും ഭയങ്കര പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നമുക്കൊരു ഞാൻ ദ്വീപിലൊരു ലേണിംഗ് സെൻ്ററൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ടും കുട്ടികൾ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, IAS ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത് നമുക്കൊരു ബേസിക് മുതൽ എങ്ങനെയാണ് UPSC ഒരു ജേണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുണ്ടാവണം. അതിന് ആദ്യം നമുക്ക് വേണ്ടതൊരു പേപ്പർ റീഡിങ് ഹാബിറ്റ് വളർത്തിക്കൊണ്ട് വരിക എന്നതാണ്. അതിന് ഒരു UPSC അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോലെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ക്ലാസ്സായിരിക്കും ഹൗ ടു റീഡ് ഹിന്ദു പേപ്പർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് തരം കുട്ടികളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ 6-ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ തന്നെ കണക്ട് ചെയ്യാറുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണിത്. ആദ്യം നമ്മളൊരു ഹിന്ദു പേപ്പർ ഇതാക്കും മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം UPSCക്ക് കൃത്യമായ ഒരു സിലബസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ സിലബസ് മനസ്സിലാക്കി അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വായിച്ച് അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ അത് ഏത് സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഒരു വിഷയം കണ്ടാൽ ഇത് ഇന്ന ടോപ്പിക്കിൽ വരുന്നതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ആദ്യം സിലബസ് നമ്മൾ മനസ്സിലാക്കുക, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. നമ്മൾ ഈ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതും ഒക്കെ നല്ലതാണ്. നെക്സ്റ്റ്, ഈ ഒരു പേപ്പർ റീഡിംഗ് എന്ന് പറയുമ്പോൾ പലരും പറയുന്ന ഒരു പ്രയാസമാണ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ആദ്യം അതൊരു വൊക്കാബുലറി പ്രശ്നം വരാറുണ്ട്. അത് നമുക്ക് 1-ോ 2-ോ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഗ്രാജ്വലി ഒരു 2-3 മാസം കൊണ്ട് നമുക്കൊരു പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ അതിൽ വൊക്കാബുലറി പുതിയതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ അർത്ഥം എഴുതി വെക്കുക. അങ്ങനെ പതുക്കെ ഒരു 3 മാസം മാക്സിമം അതിനുള്ളിൽ നമുക്ക് ആ ഒരു ഹിന്ദു പേപ്പർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഫസ്റ്റ്. നെക്സ്റ്റ്, നമ്മൾ ചെയ്യേണ്ട ഒരു പേപ്പർ വായിക്കുമ്പോൾ നമ്മുടെ സിലബസും കയ്യിൽ കരുതുക. അതുപോലെ ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പേജിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേജ് നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. അതിൽ നമുക്ക് ചിലപ്പോൾ 1-ോ 2-ോ ടോപ്പിക് ആയിരിക്കും കിട്ടാനുണ്ടാവുക, എന്നാലും അത് നമ്മൾ മാക്സിമം നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ നമുക്ക് സ്റ്റേറ്റ് ന്യൂസൊക്കെ വരുമ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം അതത്ര നമുക്ക് നമ്മുടെ UPSC ജേണിക്ക് അത് വലിയ ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് നാഷണൽ ന്യൂസിൻ്റെ പേജ് വരുമ്പോൾ അത് നോക്കണം. അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്തെങ്കിലും പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ നോക്കുക. അതുപോലെ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ, കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും വായിക്കുക. നെക്സ്റ്റ്, നിർബന്ധമായിട്ട് വായിക്കേണ്ട അടുത്ത പേജാണ് എഡിറ്റോറിയൽ പേജ് എന്ന് പറയുമ്പോൾ. അത് നല്ല രീതിയിൽ നമ്മുടെ വൊക്കാബുലറി ഒക്കെ ഡെവലപ്പ് ആവാനും എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജ് കൂടിയാണ് ഈ എഡിറ്റോറിയൽ പേജ്. വായനയിലൂടെ നമുക്ക് നല്ല രീതിയിൽ തീർച്ചയായിട്ടും മാറ്റം വരുന്ന ഒരു പേജ് കൂടിയാണ് ഈ എഡിറ്റോറിയൽ പേജ്. അതിൻ്റെ അടുത്ത പേജും നമ്മൾ വായിക്കുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബിസിനസ് പേജിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ചില ടോപ്പിക്സ് വരുമ്പോൾ അതിൽ നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് സ്പോർട്സ് പേജ് UPSCക്ക് അത്ര നിർബന്ധമില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ടേംസൊക്കെ പുതിയ ടേംസൊക്കെ വരുമ്പോൾ മാത്രമാണ് UPSCയിൽ ആ ഒരു സ്പോർട്സിൻ്റെ ഒരു ഇത് വരുന്നത്. അല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ഒരു അതിനൊരു നിർബന്ധമില്ല. പിന്നെ ഈ IR ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നവരുണ്ട്, അല്ലാതെ കോമൺ ആയിട്ട് എഴുതി പോകുന്നവരുണ്ട്. അത് നമ്മുടെ നമുക്ക് ഏതാണോ ഓക്കെ എന്ന് തോന്നുന്നത് ആ രീതിയിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു IR ടോപ്പിക് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിലൊരു സ്ഥലത്തിൻ്റെ ഒരു പേര് കണ്ടാൽ അത് എവിടെയാണ്, ഒരു അറ്റ്ലസ് എടുക്കുക, അത് എവിടെയാണെന്ന് നോക്കുക. അത്തരം കാര്യങ്ങൾ ആ ഒരു ഏത് കോണ്ടിനെൻറ്റിലാണ് എന്നെല്ലാം നോക്കിയിട്ട് അവിടെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ്, നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഇത് വരാറുണ്ട്.
അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ നിർബന്ധമായിട്ടും വായിക്കുക. ഈ ഒരു പേപ്പർ റീഡിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ വായിച്ചാൽ പോരാ, നമുക്ക് നമ്മുടേതായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഒരു നമ്മൾ ഒരു അനലൈസ് ചെയ്യണം. ഈ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവണം. ഒരു കാര്യം ഒരു ന്യൂസ് വായിക്കുമ്പോൾ ഓക്കെ ഇതിന് ഇങ്ങനെയൊക്കെയാണ്, അതുപോലെ ചില സ്കീംസൊക്കെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും സ്കീം വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ എന്തെങ്കിലും പുതിയ കോർട്ട് ഓർഡർ വരുമ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ വല്ല കോർട്ട് ഓർഡറും ഇതിൻ്റെ എന്തെങ്കിലും ബാക്ക് ഹിസ്റ്ററി എന്തെങ്കിലും ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്ത് നോട്ടുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ നമ്മുടെ ഈ ഒരു യു പി എസ് സി ജേണിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മളൊരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുകയല്ല വേണ്ടത്, അതിനൊരു ബേസ് ലെവൽ, നമ്മളൊരു അടിത്തറ ലെവലാവണം. ആ ഒരു ബേസ് ലെവലായാൽ പിന്നെ നമുക്ക് എന്ത് എവിടെ നിന്ന് വന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ യു പി എസ് സിയുടേത് സിലബസാണ്. ആ ഒരു സിലബസ് മസ്റ്റായിട്ടും, എനിക്ക് ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലായില്ല, രണ്ട് പ്രാവശ്യം, ഇത് നമ്മൾ എത്രത്തോളം വായിക്കുന്നു അതിനനുസരിച്ച് നമുക്കൊരു പേപ്പർ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടോപ്പിക് കാണുമ്പോൾ ആ ഓക്കെ ഇത് ഇന്നതാണ്, പേപ്പർ വണ്ണിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇത് പേപ്പർ ടൂവിലെ ടോപ്പിക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് നമുക്ക് എഴുതിയെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് നോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ യു പി എസ് സി ഒരു ജേണി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഹിന്ദു പേപ്പറിൻ്റെ കാര്യമാണ്. അത് പേടിക്കേണ്ട ആവശ്യമില്ല. വൊക്കാബുലറി പ്രശ്നമുള്ളവർക്ക് ഇത്ര ആദ്യം പറഞ്ഞുതന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങളൊരു യു പി എസ് സി പ്രിപ്പറേഷന് തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കൃത്യമായി സിലബസ് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരുപാട് ചുറ്റുന്ന ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കാൻ ഇടയുള്ളൊരു കാര്യം കൂടിയാണ്. അത്തരം നെഗറ്റീവ്സിനെ നമ്മൾ കാര്യമാക്കാതിരിക്കുക, അനർഹമായി നമ്മളെ വിമർശിക്കുമ്പോൾ കാര്യമാക്കാതെ മുമ്പോട്ട് പോവുക, കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. കൃത്യമായ രീതിയിൽ ഒരു ഹാർഡ് വർക്കല്ല, ഒരു സ്മാർട്ട് വർക്കിന് വേണ്ടിയിട്ട്, അല്ലാതെ ഒരു 14 മണിക്കൂർ പഠിച്ചു 15 മണിക്കൂർ പഠിച്ചു എന്ന രീതിയിലല്ല, അല്ലാതെ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ചില പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം, എങ്കിലും സ്റ്റോപ്പ് ചെയ്യാതെ നിരന്തരമായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടേതാണ് പാഷൻ. അപ്പോൾ ആ ഒരു പാഷൻ അനുസരിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ജേണിയിൽ എത്താൻ പറ്റും. ഇനി എത്തിയില്ല എങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അതിനിടയിൽ നമുക്കുള്ള ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ജേണി നമുക്ക് സമ്മാനിച്ചിരിക്കും. നെക്സ്റ്റ്, നിങ്ങളൊരു യു പി എസ് സിക്ക് വേണ്ടി തയ്യാറാക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് പേപ്പർ വായന ശീലമാക്കുക, അതുപോലെ NCERT ടെക്സ്റ്റ് നിർബന്ധമായും. NCERT എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുക. മാക്സിമം ഇതുമായിട്ട് ബന്ധമുള്ള ആളുകളിലേക്ക് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ്റെ ഡൗട്ട്സ് വരുമ്പോൾ ചോദിക്കാൻ നമ്മൾ നിൽക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജേണി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.